Yonta pravishya mama vajamimam prasuptam sanjivayatya kila shakti dharasva dhamna anyamscha hasta charana shravanatvagadin pranan namo bhagavate purushaya tubhyam. ഒരു ചെറിയ കൊച്ചു ബാലന യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം ഈ അനുഭവത്തിൽ കുട്ടി പറയുന്നതാണ് ആശ്ചര്യവത് വദതി എന്നുള്ളതിനാണ് മനസ്സിലാക്കേണ്ടത്. എവിടെന്നാണോ മമ വാചം ഇമാം പ്രസുപ്താം വാക്കുകൾ ഉണ്ടാവുന്നത്, സഞ്ജീവയതി അഖില ശക്തിധര സ്വധാമ്ന, ഏതൊരു ധാമത്തിൽ നിന്നാണ് ഈ അഖില ചരാചരങ്ങളും ചലിക്കുന്നത്. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ, ഇതുപോലെ കണ്ണ്, കാത്, മൂക്ക്, ഇതൊക്കെ ഏതൊന്നിൻ്റെ സാന്നിധ്യത്തിൽ സ്വവിഷയങ്ങളിൽ വ്യാപരിക്കുന്നു. പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം, പ്രാണൻ വ്യാപാരം നടത്തുന്നത് ഏതൊരു പുരുഷൻ്റെ സാന്നിധ്യത്തിലാണ്, ആ ഭഗവാന് നമസ്കാരം. ആശ്ചര്യത്തോടു കൂടിയിട്ടുള്ള തൻ്റെ വാക്കുകളാണിത് ധ്രുവൻ്റെ. ഇതാണ് ആശ്ചര്യവത് വദതി. തപോനസ്വാമികൾ തൻ്റെ ഹിമഗിരി വിഹാരത്തിലും ഈശ്വര ദർശനത്തിലും ഈ ദർശനത്തെ ആശ്ചര്യത്തോടു കൂടി കാണുന്നതിനെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒരു വൃക്ഷച്ചുവട്ടിലിരുന്ന് അതിൻ്റെ തണൽ അനുഭവിക്കുമ്പോൾ യോ ദേവോ വൃക്ഷായാരൂപേണ സംസ്ഥിത നമസ്തസേ 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 നമോ നമ, ഒരു വൃക്ഷത്തിൻ്റെ തണൽ അനുഭവിക്കുന്ന ആ സമയത്ത് ആ ജഗദീശ്വരൻ്റെ അല്ലെങ്കിൽ ആ പരമമായിട്ടുള്ള ബോധസത്തയുടെ അനുഗ്രഹമായി കണ്ട് അദ്ദേഹം അതിനെ പ്രകടിപ്പിക്കണം. ഒരു കഴുക ഒരു ഒരു പറവ പറക്കുമ്പോൾ ആ ദൃശ്യം തന്നിൽ ആനന്ദത്തെ ഉളവാക്കുന്നുവെങ്കിൽ തപോവനസ്വാമികൾ അതിനെ രേഖപ്പെടുത്തണം. അങ്ങനെയാണ് ആന്ധ്രയിൽ നിന്ന് രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു 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 കുടുംബത്തിലെ മഹർഷിയായിട്ട് വളരെ അടുപ്പുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആന്ധ്രയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അവിടെ ലളിത എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു, 4 വയസ്സ് പ്രായം. ഈ 4 വയസ്സ് പ്രായമുള്ള ഈ കുട്ടി മഹർഷിയായിട്ട് വളരെ അടുപ്പത്തിലാണ്. ഈ കുട്ടി വടിയൊക്കെ എടുത്തിട്ടും ഇങ്ങനെ ഓരോന്നൊക്കെ കളിക്കുമ്പോൾ മഹർഷി ചോദിക്കും, നീ എന്താ നീ എന്നെ പണ്ടരുതേ മഹർഷി, തമിഴാണ് തമിഴൊക്കെ പറയുമല്ലോ, നീ എന്താ ചെയ്യുന്നത്? അപ്പം അത് പറയും, ഞാനൊന്നും ചെയ്യുന്നില്ല. മഹർഷി ചിരിക്കും, മറ്റുള്ളവരൊക്കെ ഈ കളി കാണുന്നുമുണ്ട്. വീണ്ടും മഹർഷി ചോദിക്കും, എന്താ നീ ചെയ്യണത്? ഞാനൊന്നും ചെയ്യണില്ല എന്ന്. അപ്പോൾ മഹർഷി പറയുക കൂടി നിൽക്കുന്നവരോട്, എന്താ ലക്ഷണം? അറിവിൻ്റെ ലക്ഷണം ഇതാണ് അറിവ്, എല്ലാം ചെയ്യുമ്പോഴും ഞാനൊന്നും ചെയ്യണില്ലേ എന്ന് പറയാം. മഹർഷി വേഗം അടുത്ത് വിളിച്ചിട്ട് മടിയിലിരുത്തിയിട്ട് മഹർഷി കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു എന്നാ, മന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നാ, മന്ത്രദീക്ഷ കൊടുത്തു കുട്ടിക്ക്. എല്ലാവരും എന്താ അത്ഭുതപ്പെട്ടു പോയിന്നാ. ദേഹോനാഹം, ഞാൻ ദേഹമല്ല. കുട്ടിയെ മടിയിൽ വെച്ച് ഇരുത്തിയിട്ട് ചോദിച്ചു, നിൻ്റെ തല എവിടെയെന്ന്. നിൻ്റെ തല ഇതാ, ഇത് ആരുടെ തലയാണ്? കുട്ടി പറഞ്ഞു, ഇത് എൻ്റെ തലയാണ്. ഇത് ആരുടെ കൈയാണ്? എൻ്റെ കൈയാണ്. ഇത് ആരുടെ കാലാണ്? എൻ്റെ കാലാണ്. നീ ആരാണ്? കുട്ടി മിണ്ടില്ല എന്ന്. നീ ശരീരമാണോ? അല്ല. അപ്പം നീ ശരീരമല്ല, ദേഹോ നാഹം. കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, കുട്ടിയോട് പറയാൻ പറഞ്ഞു, അത് പറഞ്ഞു എന്നാ, ദേഹോ നാഹം. കോഹം സോഹം,
പിന്നെ കഹാഹം, പിന്നെ ഞാൻ ആരാണ്? സോഹം, സഹ അഹം, അതാണ് ഞാൻ. ദേഹോ നാഹം കോഹം സോഹം. ഇതാവർത്തിച്ച് ആവർത്തിച്ച് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തുവെന്നാ മഹർഷി. കുട്ടി ഒരു രണ്ട് വർഷം കൂടിയേ ജീവിച്ചിരുന്നിട്ടുള്ളൂന്നാ. കുട്ടി മരിച്ചു എന്നാ. അത് ഈ മന്ത്രം ഉപദേശിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഈ കുട്ടിയുടെ കുട്ടിയെ അവർ സമാധി ഇരുത്തുക ചെയ്ത് അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ദേഹോ നാഹം കോഹം സോഹം. ചെറിയ കുട്ടികൾക്കിത് വളരെ എളുപ്പത്തിൽ ബോധിക്കും, വളരെ എളുപ്പത്തിൽ. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ, സ്വാമിജി പറയണതാ, എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവനെ നീ ശുദ്ധ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണ്, നീ ആത്മാവാണ് എന്ന് ഞാൻ അവനെ എപ്പോഴും എപ്പോഴും പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു മദാലസ എന്നു പേരുള്ള ഒരു ദാസി കുട്ടിയെ താരാട്ട് പാടുമ്പം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കരയുന്നത്? നീ ശുദ്ധ ചൈതന്യമല്ലേ? നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായിട്ടുള്ള ഹേ ശിശു, നീ എന്തിനു കരയുന്നു? ചെറുപ്പത്തിൽ തന്നെ അട്ടിച്ച് കയറ്റി കൊടുക്കുക, യാഥാർത്ഥ്യ ബോധം ഉള്ളവനാക്കുക. എല്ലാ കൽപ്പനകളിൽ നിന്നും അടർത്തി മാറ്റുക. പക്ഷേ നമ്മൾ ശിശു ജനിച്ചു വരുമ്പം തന്നെ എല്ലാ കൽപ്പനകളും ആരോപണങ്ങളും ആരോപിക്കണം. ആദ്യം അവനിൽ ആരോപിതമാകുന്നത്, അവളിൽ ആരോപിതമാകുന്നത് എന്താണ്? ആദ്യം തന്നെ ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചോദിക്കുക? കുട്ടിക്ക് ജീവനുണ്ടോയെന്നാണോ ചോദിക്കുക? അല്ല, ആണോ പെണ്ണോ, ആദ്യത്തെ ആരോപണം. പ്രപഞ്ചത്തിലേക്ക് വീഴുന്ന ആദ്യത്തെ കുട്ടിയുടെ ആരോപണം ആണ് അല്ലെങ്കിൽ പെണ്ണ്. പിന്നെ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ, പിന്നെ അത് കുറച്ച് കുറച്ച് വലുതായി വരുമ്പം ആരോപണങ്ങൾ ഇങ്ങനെ കൂടി വരും. അതിനോട് പറഞ്ഞു കൊടുക്കും, ഇത് അച്ഛൻ, അപ്പം അതിൻ്റെ മകൻ എന്നത് വന്നു, ഇത് മുത്തശ്ശൻ, ഇത് മുത്തശ്ശി, ഇത് അമ്മാമൻ. അപ്പോഴേക്കും അവനിലെ ആരോപണങ്ങൾ കൂടി, പിന്നെ അവന് പേര്, പിന്നെ അവൻ വലുതായി വരുമ്പോഴേക്കും എന്തൊക്കെയാ ആരോപണങ്ങൾ? ഇതിലൊക്കെ വല്ല യാഥാർത്ഥ്യമുണ്ടോ ആലോചിക്കൂ? ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ അസ്താമലകം പറഞ്ഞു, നാഹം മനുഷ്യോ നചദേവ ബന്ധോ നബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര നബ്രഹ്മചാരി ന ഗൃഹീവനസ്ഥ ഭിക്ഷുർനചാഹം നിജബോധരൂപ. ഒരാരോപണവും എന്നിൽ ഇത്ര പ്രായമായിട്ട് വന്നിട്ടില്ല. അതിൻ്റെ ലക്ഷണം ഒരുപാട്. ഈ സന്യാസിയെന്നും ബ്രഹ്മചാരിയെന്നും ഉദ്യോഗസ്ഥനെന്നും ഇതൊക്കെ ഇല്ലാത്തതാ. എല്ലാം കൽപ്പന, എല്ലാം ആരോപിച്ചത്. ശോഭനാധ്യാസം എന്ന് പറയാം, അധ്യാസം, ആരോപം. ഏറ്റവും വലിയ ആരോപണങ്ങളിൽ പെട്ടിരിക്കുക നമ്മൾ. ഞാൻ ഇത്ര തൂക്കമുണ്ട്, ഇത്ര വെയിറ്റ് ഉണ്ട്, ഇത്ര നീളമുണ്ട്, ഇത്ര ഇന്ന ഇന്ന, എല്ലാം എല്ലാം ആരോപണം. അങ്ങനെയുള്ള നമ്മളെ യഥാർത്ഥ സ്ഥിതി, നിജസ്ഥിതി ബോധ്യമായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുമ്പം ആശ്ചര്യത്തോടു കൂടിയാ പറയുക, അതിനെക്കുറിച്ച് കേൾക്കുമ്പം ആശ്ചര്യം ഉണ്ടാവും. അതിനെ അറിയാതെ പോവുക എന്നുള്ളതോ അത് അതിലും വലിയ ആശ്ചര്യം. ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയുന്നു, യഹ അയം ആത്മാനം പശ്യതി സ ആശ്ചര്യതുല്യ യോ വദതി യഹ ച ശൃണോതി സ അനേക സഹസ്രേഷു കശ്ചിത് ഏവ ഭവതി അത ദുർബോധ ആത്മാ ഇതി അഭിപ്രായ. ഭഗവാൻ പറയുന്നു, ആചാര്യസ്വാമികൾ, അയം ആത്മാനം പശ്യതി സ ആശ്ചര്യതുല്യ,
ഈ ആത്മാവിനെ ദർശിക്കുന്നവൻ ആശ്ചര്യമുള്ളവനാണ്. അവനെ കാണുന്നത് തന്നെ ഒരു രമണ മഹർഷിക്കും രാമകൃഷ്ണദേവനും ഒക്കെ എന്ത് സൗന്ദര്യമുള്ളത്. രമണ മഹർഷിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജീവനോടെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. രമണ മഹർഷിയുടെ സി ഡി ഉണ്ട്, കാണണം അദ്ദേഹത്തിന്. ഒരു ഒരു എന്താ ഒരു നടക്കുന്നത് പോലും മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റില്ല, കാരണം കാലിനൊക്കെ ക്യാൻസറായിരുന്നു. രാമകൃഷ്ണദേവൻ എന്ത് സൗന്ദര്യമുള്ളത്. പക്ഷെ രാമകൃഷ്ണദേവൻ്റെയൊക്കെ അടുത്തുനിന്ന് ആളുകൾ മാറാറില്ല, രമണ മഹർഷിയുടെ. അതെ, അങ്ങനെ എത്ര മഹാത്മാക്കൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോകും. അവരൊക്കെ ഒരു ആശ്ചര്യം തന്നെയാണ്. നമ്മൾ വിചാരിക്കേണ്ട നമുക്കിത് സാധ്യമല്ല എന്ന് ഈ സത്യത്തെ അറിയാൻ. അതുകൊണ്ട് ശങ്കരാചാര്യർ ഇവിടെ പറയണു, എന്താ പറയണത്, ഇതിനെ അയം ആത്മാനം പശ്യതി സ ആശ്ചര്യതുല്യ യോ വദതി യഹ, ആരാണോ പറയുന്നത് അയാളും ആശ്ചര്യം തന്നെയാണ്. ശൃണോതി, ആര് കേൾക്കുന്നു അവരും ആശ്ചര്യം. ഭഗവാൻ ഇവിടെ പറയണു, അനേക സഹസ്രേഷു കശ്ചിത്, ആയിരങ്ങളിൽ വളരെ കുറച്ച് പേർ. തിരുവനന്തപുരത്തിൻ്റെ മൊത്തം ജനസംഖ്യ എടുത്താൽ എത്ര ഉണ്ടാവും? അതിനെ ആയിരമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുവാ. അതെ, അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ പറയുന്നു ഇവിടെ, അതുകൊണ്ട് തന്നെ അത ദുർബോധ ആത്മാ ഇതി അഭിപ്രായ, അതുകൊണ്ട് ദുർബോധമാണ് ആത്മാവ് എന്ന അഭിപ്രായം. ബോധിക്കാൻ വിഷമമുള്ളത്, എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ബോധിക്കില്ല. ബോധിച്ചുവെങ്കിൽ അത് ആശ്ചര്യം. ഉപനിഷത്തിൽ ശിഷ്യൻ്റെ ചോദ്യത്തിന് ഗുരു പറയണത്, എങ്ങനെയാ ഈ സത്യവസ്തുവിനെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ആശ്ചര്യത്തോടുകൂടി കാണുന്നു, ആശ്ചര്യത്തോടുകൂടി പറയുന്നു, ആശ്ചര്യത്തോടുകൂടി കേൾക്കുന്നു, കേട്ടിട്ടും മനസ്സിലാവാതെ പോണു എന്നുള്ളത് അതിലും വലിയ ആശ്ചര്യം. ഇതൊരു ന്യൂനതയായിട്ട് പരിഗണിക്കുകയൊന്നും വേണ്ട. മുന്നോട്ടേക്ക് വരുന്നുണ്ട്, ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ അതുകൊണ്ട് ഇവിടം വെച്ച് നിർത്തുന്നില്ല. അർജുനുള്ള ഒരു സൂചനയാണിത്. അർജുന, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് ഭഗവാൻ അർജുനെ ബോധിപ്പിക്കാനായിട്ട് വീണ്ടും പറയുന്നുണ്ട്. തുടർന്ന് ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. ഭഗവാൻ പറയുന്നു, ഹേ ഭാരത, അല്ലയോ അർജുന, സർവസ്യ ദേഹേ അയം ദേഹി നിത്യഹ, ദേഹത്തെ ധരിച്ചിട്ടുള്ള എല്ലാ ദേഹികളുടെയും ആത്മാ എന്താ ശരീരത്തിൽ, ദേഹേ ശരീരത്തിലെ അയം ദേഹി ഈ ജീവാത്മാവ് നിത്യ അവധ്യ, നിത്യവും കൊല്ലപ്പെടാത്തതാണ്, ഒരിക്കലും ഇതിന് ഇല്ലായ്മ എന്നൊന്ന് ഇല്ല എല്ലാറ്റിലും. തസ്മാത്, അതുകൊണ്ട് തന്നെ സർവാണി ഭൂതാനി എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും എല്ലാ സൃഷ്ടിജാലങ്ങളിലും ത്വം നീ ശോചിതും ന അർഹസി, ദുഃഖിക്കേണ്ട അവകാശം ഇല്ല. ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനെക്കുറിച്ചും നമുക്ക് ദുഃഖിക്കാൻ അവകാശമില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഒന്നിനെക്കുറിച്ചും ദുഃഖം വേണ്ട, വെറുതെ നമ്മൾ ഈ ദുഃഖിച്ചിരിക്കേണ്ട എന്ന് തന്നെയാണ് ഭഗവാൻ വീണ്ടും വീണ്ടും പറയാനുള്ളത്. ഇതിനെ അങ്ങോട്ട് അറിഞ്ഞു കഴിഞ്ഞാലോ എല്ലാ ദുഃഖവും കഴിയും. ശരിക്കും അങ്ങോട്ട് ബോധിക്കുക, ഞാൻ ആര് എന്ന് ആവർത്തിച്ചുറപ്പിക്കുക. ഭഗവാൻ ആദ്യം നമ്മളോട് പറയാനുള്ളത് അതാ. അതുകൊണ്ടാണ് ഭഗവാനും അർജുനനും
രണ്ട് പൂർവ്വ കഥകളെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കണം. പൂർവ്വ വൃത്താന്തം, ഇവർക്ക് ഒരു പഴയ ചരിത്രമുണ്ട്. നരനും നാരായണനുമാണ് അവർ, അല്ലേ? നരനാരായണന്മാർ. ഗുരുദേവ് പറയും, നരൻ നാരായണനാവുന്നതിലൂടെ, മാനവൻ മാധവനാവുന്നതിലൂടെ, പുരുഷൻ പുരുഷോത്തമനാവുന്നതിലൂടെ മാത്രമേ പരിണാമം പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ എന്ന്. അപ്പം നരനാരായണനാണ്, നരനാണ് നാരായണനാവുന്നത്. അപ്പം മനസ്സാകുന്ന അർജുനന് ബോധത്തിലേക്ക് തിരിച്ചു വരണം. അപ്പം അതിനായിട്ട് ഭഗവാൻ വീണ്ടും മനസ്സിനെ പ്രേരിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ആധ്യാത്മിക വശം. അമനീഭാവത്തിലേക്ക്, മനസ്സില്ലാതെ, മനസ്സുണ്ടാവുമ്പം ഈ ചിത്തവൃത്തികളൊക്കെ നമ്മെ വീണ്ടും ഓരോ കെട്ടുകളിൽ കൊണ്ടുപോയി കെട്ടിയിടും. ഈ സർവചരാചരങ്ങളിലും ഉള്ള, സർവപ്രാണിവർഗത്തിലുള്ള ഈ ആത്മാവ് നിത്യം അവധ്യ, ഇത് ഒരാളാലും കൊല്ലപ്പെടാത്തതാണ്, അതുകൊണ്ട് ദുഃഖിക്കേണ്ട അവകാശം ഇല്ല. തുടർന്നു സ്വധർമ്മമഭിചാവേക്ഷ്യ ഭഗവാൻ അർജുനന്റെ ധർമ്മത്തെ എന്താണ് എന്ന് വീണ്ടും ബോധിപ്പിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരോടും പറയുന്നു, സ്വധർമ്മം അപി ച അപേക്ഷ്യ ന വികമ്പിതും അർഹസി ധർമ്മ്യാദി യുദ്ധാത് ശ്രേയ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. സ്വധർമ്മം, സ്വധർമ്മത്തെ അപേക്ഷ്യ അപി ച, സ്വധർമ്മത്തെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പോലും, വികമ്പിതും ന അർഹസി. വികമ്പിതം എന്ന് പറഞ്ഞാൽ ഇളകാൻ, കമ്പനം എന്ന് പറഞ്ഞാൽ ഇളക്കം, ഇളകാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ നീ ന അർഹസി, നിനക്ക് അവകാശമില്ല. നമുക്ക് ഓരോരുത്തർക്കും സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള അവകാശമില്ല. നമുക്കെപ്പോഴും പരധർമ്മമാണ് ഇഷ്ടം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. അത് എന്താണ് ഹി? എന്തുകൊണ്ടെന്നാൽ ക്ഷത്രിയസ്യ, ക്ഷാത്രവീര്യം ഉള്ള നിനക്ക്, ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ ക്ഷതാത് ത്രായതേ ഇതി ക്ഷത്രിയ എന്നാണ്. ക്ഷതാ എന്ന് പറഞ്ഞാൽ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. അതുകൊണ്ടാണ് അവൻ്റെ കയ്യിൽ ആയുധമൊക്കെ കൊടുത്തത്. ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. അപ്പോൾ അതിൻ്റെ ആധ്യാത്മിക വശം എന്താണ് ചിന്തിച്ചോളൂ. ആരെയാണ് ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നത്? ഇത് ഭഗവാൻ വിസ്തരിക്കുന്നുണ്ട് 4-6 അധ്യായത്തിൽ. ആരാണ് ആരുടെ ശത്രു, ആരാണ് ആരുടെ മിത്രം എന്നൊക്കെ. അപ്പം അതാണ് നമ്മൾ ഓരോരുത്തരും, നമ്മൾ തന്നെയാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. അങ്ങനെയുള്ള അർജുന ക്ഷത്രിയനായതുകൊണ്ട് ധർമ്മ്യാത്, ധർമ്മയോഗ്യമായിട്ടുള്ള യുദ്ധാത്, യുദ്ധത്തേക്കാൾ, ധാർമ്മിക യുദ്ധം എന്ന് പറഞ്ഞാൽ സ്വരൂപത്തെ അറിയുക, അതിലേക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ ചിന്തകളെയും നശിപ്പിക്കുക, ഇത് തന്നെ ധർമ്മയുദ്ധം. അതാണ് ശ്രേയ, ശ്രേയസ്കരം. അന്യത് ന വിദ്യതേ, അതിലേക്കാൾ ശ്രേയസ്കരമായിട്ട് വേറെ ഒന്നും ഇല്ല. ഇതിൻ്റെ വിശദീകരണം ഭഗവാൻ കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്നുകൂടെ ഭഗവാൻ വിശദീകരിക്കുക. എന്തുകൊണ്ട് സ്വധർമ്മം ചെയ്യണം? സ്വധർമ്മത്തിൽ നിന്ന് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾ എന്തൊക്കെയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ വിസ്തരിക്കുന്നു. സ്വധർമ്മം എന്നുള്ള നിലയ്ക്ക് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും സ്വധർമ്മം എന്ത്? സ്വധർമ്മം എന്നുള്ള വാക്ക് തന്നെ നല്ല ആഴത്തിൽ മനനം ചെയ്യണം. യുദ്ധമീദൃശം.
യദൃച്ഛയ ച ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. ഭഗവാൻ പറയുന്നു, ഹേ പാർത്ഥ, അല്ലയോ അർജുന, യദൃച്ഛയ ഉപപന്നം, അവിചാരിതമായിട്ട് വന്നു ചേർന്നിട്ടുള്ള, നിശ്ചയിച്ച് ഉറപ്പിച്ച് പെട്ട അർജുനനെ സംബന്ധിച്ചത് ഭഗവാൻ ഇവിടെ പറയുന്നു അവിചാരിതം എന്നാണ്. വിചാരിതമല്ല, അവിചാരിതമായിട്ടാണ്. എന്താണ് ഇതിലെ അവിചാരിതം എന്ന് നമുക്ക് കാണാം. മാത്രമല്ല, അപാവൃതം സ്വർഗദ്വാരം, അപാവൃതം എന്ന് പറഞ്ഞാൽ തുറക്കപ്പെട്ടിട്ടുള്ള, നന്നായി തുറന്നു വെച്ചിട്ടുള്ള സ്വർഗദ്വാരം, ഈ സ്വർഗത്തിലേക്കുള്ള കവാടം, സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു വെച്ചതുപോലെ ഇങ്ങനെയൊരു അവസരം വന്നിരിക്കുക. ഈദൃശം യുദ്ധം, ഈ യുദ്ധം എന്ന് പറയുന്ന ഈ അവസരത്തെ സുഖിന ക്ഷത്രിയ ലഭന്തേ, സുഖിമാന്മാർ ആയിട്ടുള്ള ക്ഷത്രിയന്മാർക്ക് മാത്രം വന്നു ചേരുന്നതാണ് ഇങ്ങനെയുള്ളൊരു അവസരം. ഭഗവാൻ ഇവിടെ പറയുന്നത് ഒരു യുദ്ധം. ഇപ്പം നമ്മളിതിനെ നോക്കുകയാണെങ്കിൽ യുദ്ധമാണല്ലോ. ഈ യുദ്ധം ചെയ്യുക എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇവിടെ ഒന്നാം അധ്യായം മുതൽ ശ്രവിച്ചു വന്ന നമുക്ക് യുദ്ധം എന്താണ് എന്ന് ബോധ്യമായിട്ടുണ്ടാവും. ഇനി ഒരു യുദ്ധഭൂമിയിലെ യോദ്ധാവിന് ഈ ഉപദേശം ഇങ്ങനെ തന്നെ സ്വീകരിക്കാവുന്നതാണ്. യുദ്ധമാണ് അയാളെ സംബന്ധിച്ച് സാർത്ഥകമായിട്ടുള്ളത്, അതിനുവേണ്ടി അയാൾ സജ്ജമാക്കിയത്, അയാളെ സജ്ജമാക്കിയത് അതിനു വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ യുദ്ധഭൂമിയിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇങ്ങനെ സംശയങ്ങളൊക്കെ തോന്നിയാലോ? ഒരു ജവാന് ബോർഡറിൽ വെച്ചിട്ട് നമ്മുടെ രാജ്യത്തെ അതിക്രമിച്ച് കയറുന്ന ടെററിസ്റ്റുകളെ ഉന്മൂലനാശം ചെയ്യുന്നത് ശരിയല്ലല്ലോ, അത് എനിക്ക് ഭാവിയിൽ പാപം കിട്ടില്ലേ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല, അവരവിടെ സജ്ജരായിക്കൊണ്ടിരിക്കണം. ഒന്നത്, യുദ്ധഭൂമിയിലും ഇത് അങ്ങേയറ്റം പ്രായോഗികമാണ്. ഇതിൻ്റെ ആധ്യാത്മിക വശം, അതാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത്. ഇവിടെ ഭഗവാൻ പറയുന്നു, ഈ സുഖ അനുഭവങ്ങളൊക്കെ സുഖപ്രദം ആവണം എങ്കിൽ എന്തു വേണം? കാമാദികളെ ജയിക്കുക തന്നെ വേണം, ദുര്യോധനാദികളെ ജയിക്കുക തന്നെ വേണം. ഇപ്പം ഇത് നല്ലൊരവസരമാണ്, കാരണം ഇവരൊക്കെ ഇങ്ങനെ പ്രകടമായിട്ട് നിൽക്കുകയാണ്. ഈ ചാൻസിൽ പിടിക്കാം, പിന്നെ കിട്ടില്ല. കാരണം പരമമായിട്ടുള്ള ശാന്തിയെ അന്വേഷിക്കുന്ന ഒരാൾക്ക് ഇതിനെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഉന്മൂലനം ചെയ്യണം. ഏതൊക്കെയാണിത്? ധൃതരാഷ്ട്രൻ മുതൽ ഇങ്ങോട്ടുള്ള അജ്ഞാനജന്യമായിട്ടുള്ള എല്ലാ വാസനകളെയും എല്ലാ ചിത്തവൃത്തികളെയും ഉന്മൂലനാശനം ചെയ്യേണ്ടതുണ്ട്. ഇപ്പം എന്താണ്? ഇപ്പം ഇതാ ഇവരൊക്കെ അണിനിരന്ന് നിൽക്കുക. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് ഇതൊരു തുറന്നു വെച്ചിരിക്കുന്ന ഒരു ചാൻസാണ്. ഇന്നലെ സൂചിപ്പിച്ചു, ദേഷ്യം പിടിക്കുമ്പം, ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ എന്നത് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പം അന്വേഷിച്ചോളൂ, ആർക്കാ ദേഷ്യം? എനിക്ക്. എന്തുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു? എന്നെ അയാൾ ഇൻസൾട്ട് ചെയ്തു, ഞാൻ അവനെ ശരിയാക്കും, അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇല്ലേ, ഈ ഞാനിനെ ആദ്യം പിടിക്കണം. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, അവനെ പിടിച്ചാൽ ഭൂമിക്കിടിലം കൊള്ളുന്ന, അപ്പം പിടിക്കാം, വേറെ അവസരത്തിലൊന്നും ഇവനെ പിടിക്കാൻ കിട്ടിയെന്ന് വരില്ല. അപ്പം പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് വിചാരം ചെയ്യണം. ഇപ്പം അർജുനൻ്റെ മനസ്സിളകി, ഇപ്പോഴാണ് പിടിക്കാൻ പറ്റിയ സമയം. അതിലേക്ക് ആദ്യമേ ശ്രവണം ചെയ്ത് ഉറപ്പിച്ചു വെച്ചേക്കണം. ഇവിടെയൊക്കെയാണ് നമ്മൾ അജ്ഞാതവാസത്തിൽ ജയവും അതായത് അർജുനന് പോരിടേണ്ട സമയത്ത് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളും കാണുന്നത്. അജ്ഞാതവാസത്തിൽ അനായാസേനെ ജയിച്ചു. ബുദ്ധിപരമായിട്ട് നോക്കുമ്പം ശരിയാണ് കാര്യങ്ങളോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ പ്രാവർത്തികമാക്കേണ്ട സമയം വരുമ്പോഴോ, അപ്പം നമുക്ക് ചാഞ്ചല്യം ഉണ്ടാകുന്നു. പ്രവൃത്തിപഥത്തിൽ ഈ ശാസ്ത്രം നമ്മെ സഹായിക്കാൻ പോകുന്നതല്ല എന്നൊക്കെ നമുക്ക് സംശയങ്ങളുണ്ടാകുന്നു.
ഒരേ സമയത്ത് ജയിക്കണം എന്ന് പറയാം. അപ്പം ഇത് തന്നെ ഏറ്റവും നല്ല സന്ദർഭം. ഭഗവാൻ പറയണു, സ്വർഗദ്വാരം അപാവൃതം. നമുക്കൊക്കെ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുന്നോ അതൊക്കെ ആധ്യാത്മിക പുരോഗതിയിലേക്കുള്ളതാണ്. ഗുരുദേവ് പറയും, വിമർശനങ്ങളാകുന്ന ബ്രിക്സ് കൊണ്ട്, ഇഷ്ടിക കൊണ്ട് പ്ലാറ്റ്ഫോം പണിയാൻ, എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ. രമണാശ്രമത്തിൽ അടുക്കളയിൽ രണ്ടുപേര് അടികൂടുക. മഹർഷി ശബ്ദം കേട്ടിട്ട് പോയി നോക്കി. അപ്പം അവർ രണ്ടുപേരും പൊരിഞ്ഞ അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ വാക്ക് തർക്കം. കയ്യാങ്കളിയിലേക്ക് എത്തിയിട്ടില്ല. മഹർഷി പോയിട്ട് നടുക്ക് നിന്നു. അപ്പം ഒരുത്തൻ പറയണം, ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് നീ കാണൂ ആദ്യം. നീ അവനെ കാണിക്കുകയല്ല വേണ്ടത്, അത് നീ തന്നെ കാണൂ. നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളതാണ്, അറിയോ ഞാൻ ആരാണെന്ന്, ഞാൻ കാണിച്ചു തരാം നിനക്ക്, 24 മണിക്കൂറുണ്ട്. എന്തിനാ ഈ 24 മണിക്കൂർ വെറുതെ അയാളെ കാണിക്കാൻ വേണ്ടി ചിലവഴിക്കണത്? ഉള്ളിലേക്ക് തിരിഞ്ഞൂടെ. ആ അടുക്കളക്കാരൻ അങ്ങനെ പോയി എന്നാ പറയണത്. കാര്യം പിടികിട്ടി. പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ.